നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ക്രിസ്മസ് ഒക്കെ അല്ലേ. ഒരു പ്രീമിയം പ്ലം കേക്കാണ് ഇന്ന് നമ്മളോട് ചെയ്യുന്നത്. അധികം ആഡംബരങ്ങളും തള്ളലുകളും ഇല്ലാതെ വളരെ പെർഫെക്റ്റായ ഒരു പ്രീമിയം പ്ലം കേക്ക് റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നിറയെ ഡ്രൈ ഫ്രൂട്ട്സുകളും ഡ്രൈ നട്ട്സുമാണ്. ഇതെല്ലാം 10-20 ദിവസം മുമ്പേ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. 1.5 കിലോയോളം തൂക്കം വരുന്ന കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളും ചെയ്യുന്നത്. അതിനായിട്ട് 1 കപ്പ് മൈദ എടുക്കുക. 1 കപ്പ് മൈദ മൈദ മാത്രമാണ് അതിൻ്റെ അകത്ത്, മറ്റൊന്നും ചേർന്നിട്ടില്ല. അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെക്കാം. ഇത് സോക്ക് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സിൽ മിക്സ് ചെയ്യാനുള്ളതാണ്. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് മൈദ മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് നിൽക്കും. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യമുള്ളൂ, അത് തന്നെ വളരെ ധാരാളമാണ്. ഈ കേക്ക് ഒരുപാടങ്ങ് പൊങ്ങത്തില്ല. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കറുവപ്പൊടിച്ചോട് ചേർത്ത് കൊടുക്കാം. ഈ കറുവപ്പൊട്ടിയുടെ പൊടിയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് കേക്കിന് നല്ലൊരു ഫ്ലേവറാണ്. ഇനി അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ ജാതിക്കുരു പൊടിച്ചാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിന് എല്ലാം കൂടെ 3-4 പ്രാവശ്യം നന്നായി പാറ്റിയെടുക്കണം. അപ്പോഴത്തേക്ക് ബേക്കിംഗ് പൗഡറും മൈദയും നമ്മൾ ചേർത്ത സ്പൈസസും എല്ലാം കൂടെ നന്നായി മിക്സായി വരും. ഇനിയും നമ്മൾ സോക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും തുറന്നു നോക്കാം. ഇത് നമ്മൾ 20 ദിവസം മുമ്പേ സോക്ക് ചെയ്ത് വെച്ചാണ്. ഒരു മിനിമം 10 ദിവസമെങ്കിലും സോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി സോക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ 2 ദിവസം വെച്ചാലും മതി, അത് ഫ്ലേവർ കിട്ടുന്നതാണ് മെയിൻ. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന വീഡിയോ മുകളിലത്തെ ലിങ്കിൽ കയറി കാണാൻ പറ്റും. ഇനി ആ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്നും 1.5 കപ്പോളം നമ്മൾ എടുക്കുകയാണ്. 1.5 കപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കപ്പിന് 1.5 കപ്പോളം എടുത്താണ് ഒരു കേക്കിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഈ കേക്ക് 1.5 കിലോയോളം വരുന്നത്. ഈ പ്രീമിയം പ്ലം കേക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നത്. ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കേക്കിൻ്റെ തൂക്കം കുറവെന്നേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. ഇനി ആ ഡ്രൈ ഫ്രൂട്ട്സിനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റി നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെച്ചിരുന്ന 2 ടേബിൾ സ്പൂൺ മൈദ അത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഓരോ ടേബിൾ സ്പൂൺ മൈദ വെച്ച് 2 പ്രാവശ്യമായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിലും നന്നായി പിടിച്ചിരിക്കും. ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കേക്കിന് അടിയിലേക്ക് താന്നു പോകാതെ എല്ലാ ഭാഗത്തും ഒരുപോലെ നിൽക്കും. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പ്രീമിയം പ്ലം കേക്കിന്റെ പ്രധാന ചേരുവയിൽ ഒന്നാണ് ലെമൺ സെസ്. അതിനായിട്ട് വലിയൊരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ നാരങ്ങയുടെ പുറത്തെ മഞ്ഞഭാഗം മാത്രം നമ്മൾ ചിരണ്ടിയെടുക്കുകയാണ്. അത് നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ തരും. നമ്മുടെ ഈ റെസിപ്പിക്കായി ഒരു വലിയ നാരങ്ങയുടെ മുഴുവൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് ഓറഞ്ച് സെറ്റ്സ്. ഓറഞ്ചിന്റെ ആ മുകളിലത്തെ ഓറഞ്ച് ഭാഗം മാത്രമാണ് നമ്മൾ ചിരണ്ടിയെടുക്കുന്നത്. അതും ഒരു ഓറഞ്ച് മുഴുവൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓറഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ നല്ല കളറുള്ളതും മധുരമുള്ളതും തിരഞ്ഞെടുക്കുക. ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ കേക്കിനൊരു ചെറിയ മഞ്ഞറും ലഭിക്കും. ഇനി അടുത്തതായിട്ടാണ് ഓറഞ്ച് ജ്യൂസ്. നമ്മൾ ആ ഓറഞ്ചിൻ്റെ തൊലി ചേരണ്ടെടുത്ത് ആ ഓറഞ്ചിൻ്റെ തന്നെ ജ്യൂസ് എടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല മധുരവും ഫ്ലേവറും ഉള്ള ഓറഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കേക്കിന് നല്ല രുചിയായിരിക്കും. 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് നമ്മുടെ ഈ റെസിപ്പിക്കായിട്ട് ആവശ്യമുള്ളത്. ആ ജ്യൂസിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ബട്ടറിനെ ഒന്ന് മയപ്പെടുത്തി എടുക്കാം. 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ആ ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഞാൻ ഒരു 7-8 മണിക്കൂർ മുമ്പേ എടുത്ത് വെളിയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് ബട്ടർ നന്നായിട്ട് മെൽട്ട് ആയിരിക്കുന്നത്. ഇനി ആ ബട്ടറിനെ ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കാം. ബട്ടറിൻ്റെ ഈ ഒരു പരുവാണ് നമുക്ക് ആവശ്യം. ബട്ടർ പൗഡർ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് ബ്രൗൺ ഷുഗറാണ് നമ്മൾ ചേർക്കുന്നത്. 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. പ്ലം കേക്കിന് സാധാരണ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. ബ്രൗൺ ഷുഗർ കിട്ടിയില്ലെങ്കിൽ വൈറ്റ് ഷുഗർ വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ കേക്കിനൊരു നിറം കിട്ടാൻ വേണ്ടിയാണ് ബ്രൗൺ ഷുഗർ ചേർക്കുന്നത്. അതല്ലെങ്കിൽ വൈറ്റ് ഷുഗർ എടുത്ത് അതിനെ കാരമലാക്കി ചേർത്താൽ മതി. അപ്പോൾ കേക്കിന് നല്ലൊരു ഡാർക്ക് നിറം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ പഞ്ചസാര മിക്സ് ആയി കഴിഞ്ഞു. ഇനി മുട്ടയാണ് ചേർക്കുന്നത്. 3 വലിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ മുട്ടയാണെങ്കിൽ 4 മുട്ടയും ചേർക്കാം. ആ 3 മുട്ടയും ഓരോന്നോരോന്നായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. പ്ലം കേക്ക് ഉണ്ടാക്കാനായി ഓവനും ബീറ്ററും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. മുമ്പ് പ്രഷർ കുക്കറിൽ പ്ലം കേക്ക് ഉണ്ടാക്കിയ ഒരു റെസിപ്പി നമ്മുടെ ചാനലുണ്ട്. അത് ഈ മുകളിൽ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് പ്രഷർ കുക്കറിലാണ് ചെയ്തിരിക്കുന്നത്. ഓവനില്ലാതെ ബീറ്റർ ഇല്ലാതെ ഹാൻഡ് മിക്സർ വെച്ചാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ മുട്ടയും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റാണ് ചേർക്കുന്നത്. ഞാൻ വാനില എക്സ്ട്രാക്റ്റാണ് എപ്പോഴും ഉപയോഗിക്കാറ്. കെമിക്കലുകൾ ചേരാത്ത ഒറിജിനൽ എക്സ്ട്രാക്റ്റാണിത്.
വാനില എസൻസ് കിട്ടും, അത് കെമിക്കലായിട്ട് ചേർത്താണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ എസൻസ് ആണ് ചേർക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി, അതിന് ഫ്ലേവർ കൂടുതലാണ്. ഇത് നാച്ചുറൽ ആയതുകൊണ്ടാണ് അതിൻ്റെ ഫ്ലേവർ ശകലം കുറവാണ്, അതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ ചേർത്തത്. ഇനി അടുത്തൊരു സ്പെഷ്യൽ ചേരുവയാണ് ഡേറ്റ് സിറപ്പ്. കാൽ കപ്പ് ഡേറ്റ് സിറപ്പാണ് ഇവിടെ ചേർക്കുന്നത്. ആ ഡേറ്റ് സിറപ്പ് അങ്ങോട്ട് ചേർക്കുമ്പോഴത്തേക്ക് ഈന്തപ്പഴത്തിൻ്റെ നല്ല രുചി നമ്മുടെ കേക്കിന് ലഭിക്കും. ഈ ഡേറ്റ് സിറപ്പ് ചേർക്കുന്നതുകൊണ്ടാണ് ആദ്യമേ ഞാൻ അര കപ്പ് പഞ്ചസാര ചേർത്ത്. ഡേറ്റ് സിറപ്പ് ചേർക്കുന്നില്ലെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര നമുക്ക് ചേർക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നതാണ്, നമ്മൾ ആദ്യമേ എടുത്തു വെച്ച ഓറഞ്ചിൻ്റെ നാരങ്ങയുടെ തൊലിയാണ്. ഒരു മുഴുവൻ ഓറഞ്ചിൻ്റെ ഒരു മുഴുവൻ നാരങ്ങയുടെ തൊലി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ തരും. അടുത്തായിട്ട് ചേർക്കുന്നതാണ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്. കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് ആണ്, നമ്മൾ മുമ്പേ പിഴിഞ്ഞെടുത്താണത്. ഓറഞ്ച് വാങ്ങിക്കുമ്പോൾ മധുരമുള്ള ഓറഞ്ച് നോക്കി വാങ്ങിക്കുക. ഓരോ ചേരുവകൾ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മൾ ആദ്യമേ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മൈദയും ബേക്കിംഗ് പൗഡറും സ്പൈസസും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ വെറ്റും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അധികം അങ്ങ് ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട കാര്യമല്ല, ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വേറൊരു കേക്ക് റെസിപ്പിയാണ് ചോക്ലേറ്റ് വൈൻ കേക്ക്. ഗംഭീര സ്വാദാണത്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വർഷത്തിൽ 3-4 പ്രാവശ്യം ഉണ്ടാകും, അത്ര ഗംഭീരമാണത്. ഈ മുകളിലത്തെ ലിങ്ക് കയറി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ പറ്റും. ഇപ്പോൾ വെറ്റും ഡ്രൈയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തായിട്ട് അതിലേക്ക് ഡ്രൈ നട്ട്സ് ആണ് ചേർക്കുന്നത്. ഡ്രൈ നട്ട്സ് നമുക്ക് നമ്മളിലുള്ള എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് കശുവണ്ടിയും ബദാമും പിസ്തയുമാണ്. അല്ല, അര കപ്പ് കശുവണ്ടി ആദ്യം ചേർക്കുകയാണ്. പിന്നീട് അതിലേക്ക് അര കപ്പ് പിസ്തയാണ് ചേർക്കുന്നത്. അടുത്തായിട്ട് അര കപ്പ് ബദാമും. ഇതെല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ്. ആ ഡ്രൈ നട്ട്സുകളെല്ലാം കൈ വെച്ച് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. ഇപ്പോൾ ഡ്രൈ നട്ട്സ് എല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അത് 3-4 പ്രാവശ്യമായിട്ട് ചേർത്ത് പെരിയ യോജിപ്പിച്ച് കൊടുക്കണം. അതിന് ബീറ്റൊന്നും ആവശ്യമില്ല, ഇതുപോലെ കൈവച്ച് മാത്രം അങ്ങ് മിക്സ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വേറൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് വാഞ്ചോ കേക്ക്. ഓവനൊന്നും ഇല്ലാതെ വെറും ഫ്രൈയിങ് പാനിൽ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചുണ്ടാക്കിയതാണത്. ഈ മുകളിലത്തെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ആ റെസിപ്പി വീഡിയോ കാണാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാ ചേരുവകളും റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം. ഫ്രിഡ്ജിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം 3-4 മണിക്കൂർ മുമ്പ് എങ്കിലും എടുത്ത് വെളിയിൽ വെച്ചേക്കണം. മുട്ടയും ബട്ടറും എസൻസും മറ്റെല്ലാ സാധനങ്ങളും. കേക്കിൻ്റെ കൂട്ടുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിനെ ഒരു കേക്ക് പാനിലേക്ക് മാറ്റാം. ഇത് 7-ഇഞ്ച് ഡയുള്ള കേക്ക് പാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉൾഭാഗത്ത് ശകലം ബട്ടർ തേച്ച് ബേക്കിംഗ് പേപ്പറൊക്കെ വെച്ച് ചുറ്റിയിരിക്കുകയാണ്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ കൂട്ട് അതിലേക്ക് ഒഴിക്കാം. ഇനി ഒരു സ്പാച്ചില ഉപയോഗിച്ച് ആഘോഷം ഒന്ന് അനക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും. അതാകുമ്പോൾ നമ്മുടെ കേക്ക് എല്ലാ ഭാഗവും ഒരുപോലെ വരും. ഇനി നമുക്ക് ആ കേക്കിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇന്ന് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വളരെ ബേസിക് ഓവനിലാണ്. ഈ ബേസിക് ഓവനിലൊക്കെ ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരുടെയും കേക്കൊക്കെ കരിഞ്ഞു പോകുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ നമ്മൾ ഈ കാണിച്ചേക്കുന്ന പോലെ ഈ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ 100% പെർഫെക്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത്തരം ഓവനുകൾ ഉപയോഗിക്കുമ്പോൾ ഓവൻ തെർമോമീറ്റർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, നമുക്കിനി അതിനെ ഓവനിലേക്ക് കയറ്റി വെക്കാം. 160°C പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. നമുക്ക് ആവശ്യമുള്ള ബേക്കിംഗ് സമയം 160°C 60 മിനിറ്റും അത് കഴിഞ്ഞിട്ട് 150°C 1:30 മിനിറ്റുമാണ്. അപ്പോൾ അത്രയും സമയം കഴിഞ്ഞ് നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. കേക്കിന് കറക്റ്റായി ബേക്കായി നോക്കാൻ വേണ്ടി ഒരു കമ്പിയോ നീളമുള്ള ടൂത്ത് പിക്കോ ഇട്ട് കേക്കിൻ്റെ സെൻറ്ററിൽ കുത്തി ഇറക്കിയിട്ട് വെളിയിൽ ഇറക്കി നോക്കുമ്പോൾ അതിന് ശകലം പോലും പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് കറക്റ്റ് ബേക്കായി. ഇനി ഈ പ്രീമിയം പ്ലം കേക്കിൻ്റെ എക്സ്ട്രാ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ്. റമ്മോ ബ്രാൻഡിയോ എടുത്ത് ഒരു ബ്രഷിൽ മുക്കി അതിന് മുകളിലൂടെ നന്നായി തേച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ചെറിയ ടൂത്ത് പിക്ക് വെച്ച് ഹോൾ ഇട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ അധികം ഫ്ലേവർ വേണ്ടാത്തതുകൊണ്ട് ഞാൻ ബ്രഷ് വെച്ച് തേച്ച് കൊടുക്കുക മാത്രം ചെയ്യുന്നത്. ഈ പ്ലം കേക്കിൻ്റെ പ്രത്യേകത അതിന് ശരിക്കും അതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുന്ന 3-4 ദിവസം കഴിയുമ്പോഴാണ്. ആ 3-4 ദിവസം നമ്മൾ അതിനെ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് അതിന് മുകളിലൂടെ പ്ലാസ്റ്റിക് റാപ്പർ ഇട്ട് നന്നായി പൊതിഞ്ഞ് വായു കടക്കാത്ത രീതിയിൽ
ഒരു ടിന്നിലിട്ട് അടച്ചു വെക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അതിനെ തുറന്നു നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മോൾ വെച്ചില്ല, നല്ല മോയിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് മാറ്റിയപ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ അടിച്ച് ചേർന്നുണ്ട്. ഇനി നമുക്ക് അതിലൊരു പീസ് കട്ട് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ല കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ വന്നിട്ടുണ്ട്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം.